നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാവയ്ക്ക വെച്ചുള്ള ഒരു കിടിലൻ വിഭവമായിട്ടാണ്. ഒരു പാവയ്ക്ക മെഴുക്കു പുരട്ടിയാണ്, നല്ല മുരിഞ്ഞ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അസലായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്കു പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതിനായിട്ട് നമ്മൾ ഇവിടെ രണ്ട് പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ചെറുതാക്കിയിട്ടല്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇത് ജസ്റ്റ് ഇതാ ഈ ഒരു വലിപ്പത്തിന് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്യാം. മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, നീളത്തിൽ തന്നെ, പക്ഷെ അധികം എന്താ കട്ടിയില്ലാതെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ലപോലെ ചുരുങ്ങും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് പാകത്തിനൊന്നുമല്ല, നല്ലപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് കൈവച്ച് ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം ഒരു എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇവിടെ വെക്കാം. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. അപ്പോൾ അത് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ കയ്പ്പ അരിഞ്ഞ് അതുപോലെ തന്നെ അരിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഇതുപോലെയാണ് നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത്, ഒരുപാട് നൈസ് ആക്കണ്ട. അപ്പൊ ഇതും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടുന്നത് ഇതിലേക്ക് തക്കാളിയാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റാണ്. സവാള ഒരുപാട് ഇങ്ങനെ കളറൊക്കെ മാറി വരുന്ന പരുവത്തിലാവണ്ട, ഒന്ന് ജസ്റ്റ് വാടി ഒരു ട്രാൻസ്പറൻ്റ് അത്ര ആയാൽ മതി. ഇപ്പം ഏതാണ്ട് ഇതായി വന്നിട്ടുണ്ട്, ഒരുപാടൊന്നും മഴന്നു വന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കയ്പ്പക്ക പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, ഒരു മൂന്ന് പച്ചമുളക് എടുത്തു വെച്ചിട്ട് അത് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കട്ടെ, കാരണം നമ്മൾ നല്ലപോലെ മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുക.
നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതായിട്ടുണ്ട്. അവസാനം ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ കയ്പൊന്നും കൂടുതലായിട്ട് അറിയൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് ഇപ്പോൾ ഒരു തൈരൊക്കെ ആണെങ്കിൽ ഇത് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് എടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ പാവയ്ക്കയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് മാത്രം മതി വെന്ത് വരാൻ വേണ്ടിയിട്ട്. ബാക്കി ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാവയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ എത്ര രണ്ട് വലിയ പാവയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നല്ല പോലെ ചുരുങ്ങി ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.